ശുഗജയൊക്കെ ഇന്നലെയൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒരുപാട് ആളുകൾ ഒരുപാട് നിരീക്ഷണങ്ങൾ എഴുതുമ്പോൾ ഒരു പോസ്റ്റിൻ്റെ ഏറ്റവും ഒടുവിൽ വന്നൊരു പരാമർശമുണ്ട്. അതായത് ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യമാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും അങ്ങനെ പോലും സംഭവിക്കുന്ന ഒരു നാടായി മാറുന്നു. അങ്ങനെയൊക്കെയുള്ള തരം നിരീക്ഷണങ്ങളും അത്തരം റിപ്പോർട്ടിങ്ങുകളും നടക്കുന്നു എന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിലെ ചില നടപടികളിലെ ചില സംശയങ്ങൾ ഇന്നലെ തന്നെ ഉന്നയിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ് താങ്കൾ. ഈയിടെയുടെ ഈ എടുത്ത സ്റ്റെപ്സിലെ ചില അപാകതകൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ നേരത്തെ ഹരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിമർശനപരമായി പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് പാകമാകും വിധം മുന്നോട്ട് വെച്ചയാളാണ്. ഞാൻ അതുകൊണ്ടൊന്നും ആവർത്തിക്കുന്നില്ല. നേരിട്ട് താങ്കളുടെ ഇക്കാര്യത്തിലുള്ള നിരീക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാനത്തെ വാചകം മാത്രം എടുക്കുന്നു, ഇത് കളി വേറെയാണ്, വേറെ ലെവലാണ് എന്ന മട്ടിൽ ഇത് കളി വേറെയാണ് എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ അതിശയത്തോടുകൂടിയാണ് CPM ഇതിനെ കാണുന്നതിന്, CPM ഇതിനെ പ്രതികരിക്കുന്നത് ഞാൻ കാണുന്നത്. ശിവശങ്കറിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞവർ മാറ്റി നിർത്തുകയാണ്. ഇന്നലെ തുടങ്ങിയത് ശിവശങ്കറിന്റെ പ്രശ്നമല്ല എന്ന് കേരളത്തിലുള്ള ആൾക്കാരത് മനസ്സിലാക്കണം. കാരണം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, അല്പം വ്യക്തത കുറവുണ്ടെങ്കിലും ഇത് ശിവശങ്കറിന്റെ മാത്രം പ്രശ്നമല്ല എന്നാണ് താങ്കൾ പറഞ്ഞു വന്നത്. ED ആദ്യം കൊടുത്ത കുറ്റപത്രത്തിൽ തന്നെ ഇതിലെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൂചനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരാവശ്യവുമില്ലാത്ത ചില റഫറൻസുകൾ മുഖ്യമന്ത്രിയെ അറിയാമെന്ന് പറഞ്ഞിരുന്നു. ED എന്ന് പറയുന്നത് അവർ രണ്ട് നിയമത്തിന്റെ പുറത്ത് കേസ് അന്വേഷിക്കുന്ന ആൾക്കാരാണ്. ഒന്ന്, കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരെയുള്ള നിയമം; രണ്ട്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം ഒളിപ്പിക്കുന്ന അത് കണ്ടുപിടിക്കുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഈ രണ്ട് നിയമങ്ങളുടെ പുറത്താണ് അവർ കേസുകൾ അന്വേഷിക്കുന്നത്. ഇതിലൊന്നും എവിടെയെങ്കിലും അന്നുവരെ ശിവശങ്കറിന്റെ അധികാരം ഉപയോഗിച്ച് ഇതിൽ ഏതെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കാളിത്തത്തോടുകൂടി ഏതെങ്കിലും കാര്യം ചെയ്തു എന്ന് അന്വേഷിച്ച മൂന്ന് ഏജൻസികൾക്കും പരാതി ഇല്ലാതിരിക്കെ മുഖ്യമന്ത്രിയുടെ പേര് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് നമ്മൾ വളരെ, എന്നിട്ടാണ് ഇപ്പോൾ ശിവശങ്കർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണമായി പറഞ്ഞു. ഇന്നലെ കൈരളി വിളിക്കുമ്പോൾ ഞാൻ അതാണ് കണ്ടിരുന്നത്. കൈരളി വിളി എന്തായിരുന്നു ഇന്നത്തെ മെമ്മോയിൽ പറഞ്ഞിരുന്നത്? അപ്പൊ നേരത്തെ ഹരീഷും രാജേഷും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ശിവശങ്കർ വിളിച്ചിരുന്നു എന്ന് പറയുന്നു. കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു. ശിവശങ്കർ എന്ന് വിളിച്ചിരുന്നു? ശിവശങ്കർ ഏപ്രിലിൽ വിളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? നവംബറിൽ നടന്ന കള്ളക്കടത്തിന് വേണ്ടി. ഇതാണ് ED കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എവിടെ കളി വേറെയാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോ എന്താണ് വ്യാഖ്യാനം നിങ്ങൾക്കറിയുമോ? ഇനിയിപ്പം വരാൻ വേണ്ടി പോകുന്ന ഇതിന്റെ ബാക്കിയുള്ളത് നമ്മൾ ഇന്ന് വരെ ഉള്ളത് വെച്ചാൽ, മുമ്പോട്ട് വരച്ചു വെച്ചാൽ, സ്വപ്ന പറഞ്ഞിട്ട് ശിവശങ്കരെ വിളിച്ചു. അപ്പോൾ ശിവശങ്കറിന്റെ, കാരണം ശിവശങ്കർ അതിന്റെ അകത്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ അകത്ത് അദ്ദേഹം ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി എന്നൊരു ഒന്നൊരു വാചകം കൂടിയുണ്ട്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു കേസ് അല്ല, അത് പരമാവധി മന്ത്രിയുടെ CBI അന്വേഷിക്കാം. പിന്നെ അതിലത് കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഏജൻസി ഡയറക്ടറേറ്റ് എന്തിനാണ് കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി എന്നുള്ള കാര്യത്തിലേക്ക് വരുന്ന? അതിന്റെ അർത്ഥം സ്വപ്ന പറഞ്ഞിട്ട് ശിവശങ്കർ വിളിച്ചു. അപ്പൊ ശിവശങ്കർ വിളിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ? ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് ക്ലാരിറ്റി തേടണം, മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഇത് കളി വേറെയാണ്. അതല്ല എങ്കിൽ ശിവശങ്കറുടെ പുറത്ത് ഇന്ന് വരെ ഇല്ലാത്ത ഒരു ആരോപണം, 15th കിട്ടിയ പിന്നെ തെളിവ്, കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുക്കുന്ന മൊഴി തെളിവാണ്, ആ തെളിവ് കയ്യിൽ വെച്ചുകൊണ്ട് അത് ശിവശങ്കർക്ക് എവിടെയെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അവരത് പറഞ്ഞിട്ടില്ല. ഒരു കോടതിയിലും ഈ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവശങ്കർക്ക് അത് എതിർക്കാൻ പറ്റും. ഒരു കോടതിയിലും പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് സീൽഡ് കവറിലൊക്കെ കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്നലത്തെ കോടതി ഉത്തരവിൽ ഒരു തെളിവും ഇല്ല എന്ന് കോടതി പറയാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ എവിടെ ആരെങ്കിലും സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് പോലും ഈ തെളിവില്ലാതെയാണ്, ഈ തെളിവ് കാണിക്കാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കരെ അറസ്റ്റ് ചെയ്യുന്നത്, അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തെളിവ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു തെളിവുമില്ലാതെ ശിവശങ്കറെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മുമ്പോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ആ റെഫറൻസുകളൊക്കെ നിരന്തരമായിട്ട് ഈ ED എല്ലാ പേപ്പറുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശിവശങ്കറുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് CPM കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ കളി വേറെയാണ്. കാരണം അത് കഴിഞ്ഞ ദിവസം ശ്രീമതി സോണിയാഗാന്ധി ഒരു ദേശീയ ദിനപത്രത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ എഴുതിയ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഫോളോയിങ് ഔട്ട് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. നമ്മള് അത് ഫോളോയിങ് ഔട്ട് എന്ന് പറയാൻ എന്താണ്, തണ്ണിമത്തനൊക്കെ ചുരന്ന് മാറ്റുക, അതിനാണ് ഫോളോയിങ് ഔട്ട് നമ്മൾ പറയുന്നത്, അകം ചുരന്ന് മാറ്റുക.
അതിനാണ്. അപ്പൊ നമ്മള് ജമ്മു കാശ്മീരില് ആർട്ടിക്കിൾ അത് പിന്നെ അത് നമ്മൾ തുറന്നു മാറ്റുക എന്ന് പറയുന്നത്, അങ്ങനെ ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവത്തെ തുറന്നു മാറ്റാൻ വേണ്ടി സെൻട്രൽ ഏജൻസികളെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് വന്നത് എന്നുള്ളതാണ് എന്റെ സംശയം. അതല്ല എങ്കിൽ ഇല്ലാത്ത തെളിവുകൾ വെച്ച് ശിവശങ്കറെ പിടിച്ചകറ്റ ആവശ്യം ആ ഏജൻസിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കളി വേറെയാണ്. വളരെ ഭംഗിയായി മാധ്യമ പ്രവർത്തകനായ താങ്കൾ മാധ്യമ ധർമ്മം ലംഘിച്ചുകൊണ്ടാണ് ആരെയോ സഹായിക്കാൻ ആരെയോ സംരക്ഷിക്കാൻ, ഇതല്ല സർ മാധ്യമ പ്രവർത്തനം. താങ്കൾ താങ്കളുടെ പത്രത്തിൽ എന്ത് വേണമെങ്കിലും എഴുതാം, ചാനലിൽ വന്നിരുന്നു. ശ്രീ കെ ജെ ജേക്കബ്, താങ്കൾക്ക് നേരെയാണ് ശ്രീ നാരായണ നമ്പൂതിരിയുടെ ഏറ്റവും വലിയ രോഷപ്രകടനം. ഞാൻ ശ്രീ എം പി രാജേഷിലേക്ക് വരാനാണ് ഇരുന്നത്, ഇപ്പോൾ ഹരീഷിലേക്ക് ഞാൻ വരാം. ശ്രീ കെ ജെ ജേക്കബ്, താങ്കളുടെ മറുപടി, താങ്കളുടെ ഒരു വിശദീകരണം വേണമല്ലോ. താങ്കളെ താങ്കളുടെ വിശ്വാസ്യതയ്ക്ക് നേരെയാണ് ഇപ്പോൾ ശ്രീ നമ്പൂതിരിയുടെ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. എനിക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടില്ല, സന്തോഷമേ. മാധ്യമപ്രവർത്തനം എപ്പോഴും വേണമെങ്കിലും ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. അതിൽ എനിക്കൊരു സംശയം, ചോദ്യം ചെയ്യപ്പെടെ ഓരോ പോയിന്റും ചോദ്യപ്പെട്ട് ചെയ്യപ്പെടണം. പക്ഷെ പുകമറ ഉണ്ടാക്കുന്നത് ഞാനല്ല. ഞാൻ പറഞ്ഞതിൽ ഒരു പോയിന്റിൽ പോലും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുള്ളതല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഏതാണ് പോയിന്റ് തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കേട്ടില്ല. ഏതെങ്കിലും സ്പെസിഫിക് പോയിന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്ന് ജനറലി പറഞ്ഞു എന്നുള്ളതല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ഏത് പോയിന്റിലാണ് കൈവരുത്തുന്നുണ്ട് ആ പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ശ്രീനാരായണ നമ്പൂതിരി? അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ജേക്കബ് സാർ, ഞാൻ താങ്കൾ പറഞ്ഞത് നവംബർ മാസത്തിൽ കള്ളക്കടത്ത് നടത്താൻ ഏപ്രിൽ മാസത്തിൽ വിളിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അതല്ല, ഏപ്രിൽ മാസത്തിലെ സ്വപ്നയുടെ വാട്സപ്പ് ചാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ മാസത്തിൽ കോൾ ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. ആ താങ്കൾ 2021 നമ്പൂതിരി പ്രശ്നം, കാരണം ഇന്നലെ അവിടെയാണ് ED കളിക്കുന്ന വൃത്തികെട്ട കളി എന്ന് ഞാൻ പറയുക. കാരണം ഇതിന്റെ അകത്ത് മുഴുവൻ ഈ പിന്നെ ഈ വാട്സപ്പ് ചാറ്റുകളിൽ ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് ED വാട്സപ്പ് ചാറ്റ് ഇന്ന ദിവസമാണ് വന്നതെന്ന് പറയാത്തത്? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ വാട്സപ്പ് ചാറ്റ് ഇന്ന ദിവസമാണ് വന്നതെന്ന്. ഇന്ന ദിവസമാണ് പിന്നെ ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കില്ല, ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല, ഇന്ന് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ പോലും ഇന്ന ദിവസമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ കോളുകൾ വന്ന വിവരം എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? ഇതിങ്ങനെ ഒരു പുകമുറ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കള്ളക്കെടുത്ത് നടന്നു എന്ന് പറയുന്ന നവംബർ മുതൽ, ED കേസ് എന്താണ്, 2019 നവംബർ മുതൽ 2020 ജൂലൈ വരെ കള്ളക്കെടുത്ത് നടത്തി. ആ കള്ളക്കെടുത്ത് നടത്തിയതിന്റെ അവർ പണമുണ്ടാക്കി, അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ്. ആ പണം അവർ പലയിടത്തായി നിക്ഷേപിച്ചു. ആ കേസാണ് അവരന്വേഷിക്കുന്നത്. കള്ളക്കടത്ത് നടത്തിയ കേസല്ല ED അന്വേഷിക്കുന്നത്. ED അന്വേഷിക്കേണ്ട അവരുടെ കുറ്റപത്രം എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന 2019 നവംബർ മുതൽ 2020 ജൂലൈ വരെ ഏതെങ്കിലും ഒരു സന്ദേശം ഇവരുടെ പിന്നെ ശിവശങ്കറിന്റെയോ സ്വപ്നയുടെയോ അവർ തമ്മിൽ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്റെ കേസ് മുഴുവൻ ഞാൻ പിൻവലിക്കും. എനിക്ക് ഒരു കാര്യമില്ല ഡിഫെൻഡ് ചെയ്യാൻ ശിവശങ്കറിനെ. ED പറയുന്നത് ഞാനും പറയുന്നുള്ളൂ. 2019 നവംബർ മുതൽ 2020 ജൂലൈ വരെ ഉള്ള കുറ്റകൃത്യം നടക്കുന്നത് ഞാൻ ED യുടെ കേസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അന്നാണ് കുറ്റകൃത്യം നടക്കുന്നത്. അതിന്റെ അകത്ത് എപ്പോഴാണ് ഒരു സന്ദേശമുള്ളത്? ഈ 2020 ഏപ്രിലിൽ വരുന്ന പണം അവിടെ എവിടെയാണ് കുറ്റകൃത്യമായിട്ട് വരുന്നത്? എനിക്ക് അത് കസ്റ്റംസുകാരൻ പറഞ്ഞ എനിക്ക് പിന്നെ മനസ്സിലാകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജോലി എന്താണ്? അവരുടെ ജോലി കുറ്റകൃത്യത്തിൽ നിന്ന് കിട്ടിയ പണം. അപ്പൊ കുറ്റകൃത്യം നടന്നത് എപ്പോഴാണ്? അതിന്റെ തെളിവ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ 2019 ജൂലൈയിൽ വന്നത് സ്വർണമാണ് എന്ന് പറയാൻ പറ്റണം. മേ ബി, മൈറ്റ് ബി, ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രൊഫഷണൽ ഏജൻസി അവരുടെ കുറ്റപത്രത്തിൽ എഴുതി വെക്കുക. യു മൈറ്റ് ഹാവ് കോൾഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. യു മൈറ്റ് ഹാവ് കോൾഡ്, അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ എന്തിനാണ് ഒരു പ്രൊഫഷണൽ ഏജൻസി എങ്ങനെ പറയുന്നത്? നിങ്ങൾ അറിയാതെ ഒന്നും നടക്കില്ല എന്ന് എങ്ങനെയാണ് ഒരു 4 മാസം അന്വേഷിച്ചിട്ടാണ് ഇതാ ഇത് FIR അല്ല ഇത്. 4 മാസം അന്വേഷിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരിക്കും എന്ന്. യു മൈറ്റ് ഹാവ് കോൾഡ്, അങ്ങനെയാണോ ശ്രീ നമ്പൂതിരി ഒരു അന്വേഷണ ഏജൻസി പറയുക?